അസ്സലാമു അലൈക്കും വാർഹമല്ലാഹി വബർക്കാത്തുഹു വീടിനകത്ത് ഇടിമിന്നലും ഒപ്പം മഴ പെയ്തും നടന്നൊരു സംഭവമുണ്ട് കോപതാപങ്ങളുടെ മൂർധന്യതയിൽ നിൽക്കുന്ന ഭർത്താവ് ഭാര്യയെ കണക്കിന് ശകാരിക്കുകയാണ് ഭർത്താവിന്റെ ദേഷ്യമറിയുന്നതിനാൽ ഭാര്യ എല്ലാം കേട്ടു നിന്നു പിന്നെ മെല്ലെയൊന്ന് പുഞ്ചിരിച്ചു അതോടെ അയാൾ നിന്നു കത്തുകയായി താനിത്രയും കയർത്തിട്ടും ചിരിച്ചു പരിഹസിക്കുകയോ കയ്യിൽ കിട്ടിയ വെള്ളക്കലമെടുത്ത് ഭാര്യയുടെ തലക്കൊഴിച്ചു അയാൾ അവൾ ഒന്നുകൂടി പുഞ്ചിരിച്ച് സൗമ്യമായി പറഞ്ഞു ഇടിമിന്നലിനൊപ്പം ഒരു മഴ ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു ഇതുകേട്ട് ഭർത്താവ് അലിഞ്ഞു അവളോടൊപ്പം ചിരിച്ചു ആർത്തുലച്ചു വന്ന കോപം ഒരുക്കുകയായിരുന്നു സമർത്ഥയായ ഭാര്യ അവളും ഭർത്താവിനെ പോലെ അക്ഷമ കാണിച്ചിരുന്നെങ്കിലോ ശുഭപര്യവസാനം ആയിരിക്കില്ല എന്നത് ഉറപ്പാണ് ഇബിനു അബ്ബാസ് റദുൽ ആഹ്വാൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഒരിക്കൽ നബി നബിസ്വലാഹു അലൈ വസലമ തങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗക്കാരെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ ഞങ്ങൾ അതെ നബി നബിസ്വല്ലാഹു അലൈവ് വസലമ തങ്ങൾ പറഞ്ഞു നബിയും സിദ്ദീഖും സത്യം അധികരിച്ചവനും അള്ളാഹുൻ്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷിയായവനും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരണപ്പെട്ട കുട്ടിയും മിസറിൻ്റെ ഭാഗങ്ങളുടെ സുഹൃത്തിനെ അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ച് സന്ദർശിക്കുന്നവനും സ്വർഗത്തിലാണ് ഭർത്താവ് ദേഷ്യപ്പെട്ടാലും അവന്റെ കൈപിടിച്ച് നിങ്ങൾ പൊരുത്തപ്പെടാതെ ഞാൻ ഉറങ്ങില്ലെന്ന് പറയുന്ന ഭർത്താവിന്റെ അതിരറ്റ് സ്നേഹിക്കുകയും നല്ലവണ്ണം ഉപകാരം ചെയ്യുന്നതുമായ ഭാര്യമാരും സ്ത്രീകളിൽ നിന്ന് സ്വർഗത്തിലാണ് ഇനി മറ്റൊരു പെണ്ണിനെ കുറിച്ച് പറയാം നേരത്തെ എണീറ്റ് തഹജുദ് നിസ്കരിക്കുന്നവളാണ് ലുഹ മുടക്കാറില്ല ഇടയ്ക്കിടെ തസ്ബിഹ നിസ്കാരവുമുണ്ട് പക്ഷെ കുഴപ്പമൊന്നേയുള്ളൂ ഭർത്താവിനെ കണ്ടുകൂടാ കാണുമ്പോഴേക്ക് അരിശം കയറും വഴക്കുണ്ടാക്കും മീസാന് തുലാസ് അവൾക്ക് അനുകൂലമാകുമോ അതോ പ്രതികൂലമാകുമോ അബൂ ഉമാമ റാഹ് വൻഹുൽ നിന്ന് റിപ്പോർട്ട് നബി സുല്ലാഹു അലൈഹി വസ്ലമയുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നു കൂടെ രണ്ട് കുട്ടികളുമുണ്ട് നബി അലൈഹി സുല്ലാസ്ല ഭാര്യയോട് തിരക്കി ഇവർക്ക് കൊടുക്കാൻ വല്ലതുമുണ്ടോ മൂന്ന് കാരക്കയുണ്ടെന്ന് മറുപടി ലഭിച്ചു നബി സുല്ലാഹു അലൈഹി വസ്ലമ അത് വാങ്ങി അവൾക്ക് നൽകി അവൾ ഓരോ കാരക്ക രണ്ടു മക്കൾക്ക് നൽകി ശേഷിച്ച ഒന്ന് കയ്യിൽ പിടിച്ചു ആദ്യം കിട്ടിയത് തിന്നുകഴിഞ്ഞപ്പോൾ കുട്ടികൾ കരഞ്ഞു അപ്പോൾ ശേഷിച്ച കാരക്ക രണ്ട് ചീളാക്കി ആ സ്ത്രീ കുഞ്ഞുങ്ങൾക്ക് നൽകി ഇതുകണ്ട് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു സ്ത്രീകൾ ഗർഭം ചുമക്കുന്നവരാണ് മാതാക്കളാണ് മുലയൂട്ടുന്നവരാണ് മക്കൾക്ക് ഗുണം ചെയ്യുന്നവരാണ് ഭർത്താക്കന്മാരെ വെറുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നെങ്കിൽ അവർ നിസ്കരിക്കുന്ന സ്ത്രീകളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമായിരുന്നു നിസ്കരിക്കുന്ന സ്ത്രീകൾക്ക് നേരിട്ടുള്ള സ്വർഗപ്രവേശനം തടയുന്നത് ഭർത്താക്കന്മാരെ വെറുപ്പിക്കുന്നത് മൂലമാണെന്നർത്ഥം ഒരു സ്ത്രീയെ പൂർണ്ണമാക്കുന്നത് ഗർഭധാരണവും പ്രസവമാണെന്ന് പറയാറുണ്ട് ഗർഭം കേവലം ഒരു ഭാരം ചുമക്കലാണെന്നും പ്രസവവേദനയും കുട്ടിയുടെ ശുശ്രൂഷകളും ഒക്കെ പെണ്ണിനെ തീരാ ദുരിതവുമാണെന്ന് ധരിച്ചവർ ഇല്ലാതിരിക്കില്ല ഓരോ പ്രസവത്തിലും ഒരു പുരുഷനും ലഭിക്കാത്ത അമൂല്യമായ ഗുണവിശേഷങ്ങൾക്കാണ് അവർ ഉടമയായി തീരുന്നത് അനസുബിനു മാലിക് റുലുഹുൽ നിന്ന് റിപ്പോർട്ട് നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ ഇബ്രാഹിം എന്ന മകന്റെ പോറ്റുമയായ സലാമത്ത് എന്ന മഹതി തിരുദൂതൻ സുല്ലാഹു അലൈഹി വസമയോട് ചോദിച്ചു അങ്ങ് പുരുഷന്മാർക്ക് എല്ലാവിധ നന്മകൾ കൊണ്ടും സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ടല്ലോ പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെയൊന്നും കേൾക്കുന്നില്ലല്ലോ ഇത് കേട്ട് നബിസ്വല്ലാഹു അലഹി വസലമ്മ ചോദിച്ചു ഇതറിയാൻ വേണ്ടി കൂട്ടുകാരികൾ നിന്നെ രഹസ്യമായി വിട്ടതാണോ മഹദി പറഞ്ഞു അതെ അവർ എന്നോട് നിർദ്ദേശിച്ചതാണ് അപ്പോൾ അവിടെനിന്ന് പറഞ്ഞു ഭർത്താവ് തൃപ്തിപ്പെട്ടവളായിരിക്കെ നിങ്ങളിൽ ഒരുത്തി ഗർഭം ചുമന്നാൽ നോമ്പെടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് കിട്ടുന്നത് പോലെയുള്ള പ്രതിഫലം അവൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ തൃപ്തിപ്പെടുന്നില്ലയോ അങ്ങനെ അവൾക്ക് പ്രസവവേദന വന്നാൽ അള്ളാഹു കൺകുളിർമയായി ഒരുക്കി വെച്ച കാര്യം ആകാശഭൂമിയിലുള്ളവർ അറിയുന്നില്ല പ്രസവിച്ചാൽ അവളിൽ നിന്ന് കുട്ടി കുടിക്കുന്ന ഓരോ ഇറക്കു പാലിനും പകരമായി മഹത്തായ നന്മ അവൾക്ക് ലഭിക്കും ഈ കുട്ടി കാരണമായി അവൾ ഉറക്കമൊഴിച്ചാൽ അള്ളാഹുന്റെ മാർഗത്തിൽ എഴുപത് അടിമകളെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലമുണ്ട് സലാമത്തെ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് നിനക്കറിയാമോ ഈ ഗുണങ്ങളൊക്കെയും ലഭിക്കുന്നത് ഭർത്താവിന് വഴിപ്പെടുന്ന നല്ലവരായ ഭാര്യമാർക്കാണ് അള്ളാഹു സുബഹാനുവത്താല നമ്മുടെ എല്ലാം കുടുംബജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ അവന് വഴിപ്പെട്ട് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തട്ടെ ആ മീൻ ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാചീനമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദ്വാസ്യത്തോടെ അസ്സലാ വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു